എഴുപതാമത്തെ വയസ്സിലും ജലത്തിന് മുകളിൽ കിടന്ന് അഭ്യാസം നടത്തുകയാണ് ചങ്ങരംകുളം കാളാച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ. 15-ാമത്തെ വയസ്സിലാണ് അശോകൻ ആദ്യമായി BM കായലിൽ നീന്താൻ ഇറങ്ങിയത്. നീന്തൽ അത്ര വശമില്ലാതിരുന്ന അശോകൻ കായലിൽ നിന്ന് കരയ്ക്ക് കയറിയത് മരണത്തെ മുന്നിൽ കണ്ടാണ്. അന്നു മുതൽ തുടങ്ങിയതാണ് അശോകന്റെ നീന്തൽ പരിശീലനം. പിന്നീട് അങ്ങോട്ട് ജലത്തിന് മുകളിൽ എന്ത് അഭ്യാസവും കാണിക്കാൻ അശോകൻ പരിശീലനം നേടുകയായിരുന്നു. മണിക്കൂറുകളോളം ആഴമേറിയ ജലാശയങ്ങൾക്ക് മുകളിൽ അശോകൻ മലർന്നു കിടക്കും. നിരവധി സ്ഥലങ്ങളിൽ അശോകൻ ജലത്തിന് മുകളിൽ അഭ്യാസം നടത്തി കാഴ്ചക്കാരെ വിസ്മയിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ അശോകന് കഴിഞ്ഞിട്ടില്ല. നിരവധി പേർക്ക് ഇതിനോടകം അശോകൻ നീന്തൽ പരിശീലനം നൽകി കഴിഞ്ഞു. ആർക്കും എപ്പോൾ വേണമെങ്കിലും നീന്തൽ പരിശീലനത്തിന് അശോകനുമായി ബന്ധപ്പെടാനും കഴിയും. പ്രതിഫലമായി ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന സേവനം മാത്രമായാണ് നീന്തൽ പരിശീലനം നൽകി വരുന്നത്. വെള്ളത്തിൽ മലർന്നു കിടന്ന് വെള്ളം ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്ന അശോകൻ കാഴ്ചക്കാർക്കും ഒരു വിസ്മയമാണ്. എനിക്കിപ്പോ 70 ആവുന്നു. ഈ പെൻഷനും പിന്നെ ഈ തൊഴിലുറപ്പൊക്കെ ആയിട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ. ഗവൺമെൻറ് പെൻഷൻ തരുന്നുണ്ട്. കഴിഞ്ഞ മാസമൊക്കെ കട്ടായി, എന്നാലും ഈ മാസം കിട്ടുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ജീവിതം. പിന്നെ തൈലം കാച്ചും അങ്ങനെ ഈ പാമ്പിൽ നിന്നും ഈ ക്ഷുദ്രജീവികളിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് തൈലം കാച്ചുന്ന. വാദം ഉണ്ടാവില്ല. കുറുന്തോട്ടി എരിക്കേണ്ടത് എന്നിവ വീട്ടിൽ പ്രത്യേകം ഞാൻ തന്നെ ഉപയോഗിക്കുന്നത്, എൻ്റെ പാപ്പം വൈദ്യരാണ്, അപ്പോൾ ഗ്രന്ഥക്കാന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ നീർക്കോലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പത്തി വെടർത്തായിരിക്കാനുള്ള തൈലം കൂടിയാണ്. അത് സർപ്പസമിതിയൊക്കെ ഏർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് പരത്തി കഴിഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി കഴിച്ചാൽ പാമ്പ് ഉണ്ടെങ്കിൽ മാളത്തിലേക്ക് പോവും, നീർക്കോലി കടിക്കില്ല. പിന്നെ അതേമാതിരി കണ്ണ് കൊത്തി തിന്നുന്ന മീനൊക്കെ ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കണ്ണ് പരലൊക്കെ അണിച്ചാൽ കണ്ണാണ്ട് കൊത്തിയിട്ടാണ്ട് പോവും, പിന്നെ അവരെ പിടുത്തം കിട്ടില്ല. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേ മുമ്പ് കുറേ ഒതുക്കങ്ങളുണ്ട്, അത് പഠിക്കുക. എന്നിട്ട് ആക്കം പോലെ നീന്തൽ പഠിക്കുക. നീന്തൽ പഠിക്കാൻ എളുപ്പമാർഗം വെച്ചാൽ ഈ മെച്ചിങ് അങ്ങനെയുള്ള ഈ തെങ്ങിൻ്റെ പേടുന്നാളി കയറി രണ്ട് നാലെണ്ണം ഉണ്ടായിട്ട് പിടിക്കുക. അങ്ങനെ റബ്ബർ ട്യൂബൊക്കെ ഉണ്ടായിട്ട് നീന്തൽ തൽക്കാലം പഠിച്ചതിൻ്റെ ശേഷം മാത്രം അഭ്യാസത്തിലേക്ക് നീങ്ങുക. അപ്പോൾ നമ്മൾ മരിക്കാതിരിക്കും. കുട്ടികളാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും എത്രയോ കുട്ടികളുടെ ഇതാണ് പേപ്പറിൽ വരുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും അവർ ചാടും. ഒരാൾ 12 മുമ്പ് ചാടിക്കഴിഞ്ഞാൽ അവൻ്റെ തല പൊട്ടും. അപ്പം വെള്ളത്തിൽ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ മഞ്ചേരി ഹംസ്കൂറുകളുടെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കൊയ്യമ്മക്കൊ ഈ കരയിൽ മറിയണ്ട, നട്ടല് പൊട്ടിക്കഴിഞ്ഞാൽ ചികിത്സ ഇല്ല, വെള്ളത്തിലാണിച്ചെങ്കിൽ വലിയ ബാധകം ഉണ്ടാവില്ല. പക്ഷെ അയച്ചിട്ട് വെള്ളം നിറഞ്ഞ മർദ്ദമുള്ള സാധനമാണ്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇറങ്ങുക, നീന്തൽ പഠിക്കുക. നീന്തൽ പഠിക്കുമ്പോൾ അരക്ക് വെള്ളത്തിൽ നിന്നാണ് നീന്തൽ പഠിക്കേണ്ടത്, പിന്നെ മുഴുവൻ വെള്ളത്തിൽ ഇറങ്ങുക നീന്തൽ പഠിച്ചതിന് ശേഷം. ഇതാണ് പറയാനുള്ളത് കുട്ടികളോടും. ഞാൻ മണിക്കൂർ വെച്ച് എടുക്കും, 4 മണിക്കൂർ വരെ എടുക്കും. വെണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാര വരപ്പേതിൽ അന്ധനാര്, മായാമരീചികയാൽ മനസ്സിലെ ആശകളാൽ മാളിക തീർക്കുന്നു മാനവൻ, കാലത്തിൻ മുന്നിലുള്ള പീലിയൊന്നു നീക്കിയാൽ കാണുന്നു മുന്നിൽ വെറും ശൂന്യത, കാണുന്നു മുന്നിൽ വെറും ശൂന്യത. വെണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മണ്ണിതിൽ പിഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാര പരപ്പിതിൽ അന്ധനാര്. ഞാൻ ചെറുപ്പത്തിൽ VM കായലിൽ പോയി, ചെറുപ്പത്തിൽ 14 വയസ്സിൽ. അങ്ങനെ അവിടെ പോയിട്ട് ഈ വെള്ളം കണ്ടപ്പോൾ നീന്തണം തോന്നി. ലാസ്റ്റ് എന്തായിരുന്നു അറിയാം, മുങ്ങി മരിക്കേണ്ട ഗതികേടെത്തി. അപ്പോൾ ഭാഗ്യത്തിന് ഈ പടിഞ്ഞാറ് നോക്കുമ്പോൾ തെങ്ങ് കണ്ട്, അങ്ങനെ നീന്തി രക്ഷപ്പെട്ട്. അങ്ങനെ മരണത്തിന് രക്ഷപ്പെട്ടപ്പോഴേക്ക് തോന്നി ഇത് നന്നായിട്ട് പഠിക്കണം, ഇത് തലമുറകൾക്ക് കൈമാറണം, കുട്ടികൾക്ക് മരണത്തിന് രക്ഷപ്പെടാൻ നല്ലൊരു വകുപ്പാണ് എന്ന് കണ്ടിട്ട് ഫ്രീ അലൗഡായിട്ട് അങ്ങനെ നീന്തലും അങ്ങനെ പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. 10 300 ചില്ലം കുളങ്ങളിലും 27 പുഴകളിലും കിടന്ന് വിയങ്കാല്
പുന്നമടക്കായൽ അങ്ങനെ പല പല കായലുകളും നടന്ന് ഈറ്റാറ്റുപേട്ട ജംഗ്ഷൻ അങ്ങനെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ദേശീയ പതാക കടിച്ചു പിടിച്ച് കൊടുന്ന് അങ്ങനെ ഔപചാരിക ഞാൻ ഇങ്ങനെ ഈ ജോലി ചെയ്യണേലിടയ്ക്ക് ഒരു ഓട്ടോറിക്ഷ കച്ചവടമായിരുന്നു. അങ്ങനെ ഓട്ടോറിക്ഷ പോകുമ്പോൾ ബ്രേക്ക് പോയിട്ട് ഈ കാളാച്ചാലിൽ അവിടെ ഒരു കുളമുണ്ട്, അമ്പലക്കുളത്തിലേക്ക് ചാടിച്ച് രക്ഷപ്പെട്ട ആൾ കൂട്ടിയിട്ടാണ് ഞാൻ. ഇപ്പോൾ അത്യാവശ്യം നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ മകന് പഠിപ്പിച്ചു, എൻ്റെ കുട്ടിക്ക് പഠിപ്പിച്ചു, പെൺകുട്ടിക്ക് പഠിപ്പിച്ച്, വല്ലവരും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ 3, 9, 5, 6, 8, 7, 640 ഫോൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ്. മരണത്തിന് രക്ഷപ്പെടാൻ ഈ വെള്ളത്തിന് തൽക്കാലം നീന്തി രക്ഷപ്പെടാനുള്ളൊരു വകുപ്പാണ്. ഞാനത് പൈസ മോഹിക്കാറില്ല, ഫ്രീ അലോഡായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ കുറേ ആൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്, അതേമാതിരി ഞാൻ പ്രോഗ്രാം കണ്ടിട്ട് കുറേ ആൾക്കാർ നീന്തൽ പഠിച്ച് റബ്ബർ ഷൂ ഇട്ടിട്ടും അങ്ങനെ മരണത്തിന് രക്ഷപ്പെട്ട്. പിന്നെ വലിയ കുളങ്ങളിലെന്ന് വെച്ചാൽ അതിമോഹം കാണിച്ചിട്ട് ചാടരുത്, അപ്പോൾ മരിക്കും, അതും ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നീന്തൽ പഠിക്കുക, എന്നിട്ട് ഇങ്ങനെ അഭ്യാസങ്ങളും പഠിക്കുക. പിന്നെ പല വിദേശ രാജ്യത്ത് പോയിട്ട് വന്നുള്ളതാണ്. ഞാൻ ബഹ്റൈനിൽ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് പഠിച്ചാണ്. അങ്ങനെ ബഹ്റൈനിൽ ഒരുവിധം സ്വിമ്മിംഗ് പൂളൊക്കെ, അതിൻ്റെ നിർമ്മാണ ജോലി ഞങ്ങൾ ഏറ്റെടുത്ത് കൊറിയ കമ്പനി, അവിടെയും കുറേ കാലം പഠിച്ച് അതേമാതിരി അവിടെ സ്വിമ്മിംഗ് പൂൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. സ്പോൺസർ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ പേര് അശോകൻ, മാമ്പറ്റ അശോകൻ. ഞാൻ നിർമ്മാല്യം, ഭൂതക്കണ്ണാടി, അങ്ങനെ സിനിമകളിലും കുറേ ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ ബോധിപ്പിക്കാറുള്ളൂ. ഇദ്ദേഹം എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ്. മലപ്പുറം ജില്ലയിലെ മാമ്പറ്റ അശോകൻ, അശോകട്ടെ. ഇദ്ദേഹം 14 വയസ്സിൽ തുടങ്ങിയ ജലാശയത്തിൽ ജാലവിദ്യ തീർക്കുന്ന ഒരു മഹാ വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം സ്കൂൾ, കോളേജ് ഉള്ള ഈ പ്രദേശങ്ങളിലെ കുളങ്ങള്, സ്വിമ്മിംഗ് പൂള് പോലെ നല്ല സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇദ്ദേഹം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നീന്തൽ പരിശീലനം കൂടി കൊടുക്കാൻ തയ്യാറാണ് ഈ മനുഷ്യൻ. അപ്പൊ ഇദ്ദേഹത്തിന് ബന്ധപ്പെടേണ്ട നമ്പർ ഇദ്ദേഹം പറഞ്ഞു, യൂട്യൂബ് ആയിട്ട് ചാനൽ ഇത് ഇടുന്നുണ്ട്. അപ്പോ ഇത് ആരും അറിയാത്തവരാരും ഇത് അനുകരിക്കും ചെയ്യരുത്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.